CEMI, 0% interest, endum endinodum exchange offer thodangiyave. Nikshan Electronics, Kannur, Vadagara. തുടങ്ങിവെച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനായുള്ള ശ്രമം ഉണ്ടാവുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മൂന്നാമത്തെ ടീമിൽ മന്ത്രിയായപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പാണ് പുതുതായി ലഭിച്ചത്. രജിസ്ട്രേഷൻ വകുപ്പ് സർക്കാരിന്റെ ധനസമാഹരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വകുപ്പാണെന്നും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. വകുപ്പ് നിർണയിച്ചു നൽകാനുള്ള പൂർണ്ണ അധികാരം മുഖ്യമന്ത്രിക്കാണ്. ഇന്ന വകുപ്പ് വേണം, ആ വകുപ്പ് വേണ്ട എന്ന നിലപാട് ഒരിക്കലും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. ഏത് വകുപ്പ് കിട്ടിയാലും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുക എന്നതാണ് കാര്യമെന്നും മന്ത്രി ഒരു ചോദ്യത്തോട് പ്രതികരണമായി പറഞ്ഞു. ഒരുപാട് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കണ്ണൂരിലെ ഒരുപാട് സൂക്ഷിപ്പുകളുണ്ട്. അതല്ല, കൈത്തറി മ്യൂസിയത്തിൻ്റെ കാര്യം ഒരു ഘട്ടം അതായത് നിങ്ങൾക്കെല്ലാം അറിയും. അപ്പോൾ ഇനി തിറയുടെ കാര്യമാണ് വിശേഷിക്കുന്നത്. തറയും തിറയും കണ്ണൂരിൻ്റെ ഒരു അവകാശമാണല്ലോ, അല്ല ഒരു മൂല്യം. അത് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അത് ഒരു സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവുക എന്നുള്ളതാണ് ആ ഈ പുരാരേഖ പുരാവസ്തു മ്യൂസിയം വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ. രജിസ്ട്രേഷൻ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് പുതിയ വകുപ്പാണ്. അതിൻ്റെ ഈ കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ IGയുമായും ഉദ്യോഗസ്ഥമാരും സംസാരിച്ചു. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ജില്ലാ ഓഫീസർമാരും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ വലിയ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കുറച്ച് കെട്ടുകേൾവിയുടെ അപ്പുറത്ത് പ്രയോഗതലത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ ചർച്ച നടത്താൻ സാധിച്ചു. അങ്ങനെ 15-ാം തീയതി ഞാൻ രജിസ്ട്രേഷൻ്റെ പരിപാടിയുമായി കാസർഗോഡ് പോകുന്നുണ്ട്. അത് ഡിജിറ്റലൈസ് ചെയ്തിട്ടുള്ള സംവിധാനത്തിൻ്റെ ഒരു ഔദ്യോഗികമായ പ്രകാശനമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ കാര്യങ്ങൾ നിങ്ങളെപ്പോലുള്ളവരൊക്കെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രജിസ്ട്രേഷൻ അത് സംസ്ഥാന സർക്കാരിൻ്റെ ധനസംഭരണിയുടെ ഒരു ഘടകമായിട്ടുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു ധനസംഭരണ കർമ്മമാണ്. അത് രണ്ടാം സ്ഥാനം എന്നാണ് കഴിഞ്ഞ തവണ അവർ പറഞ്ഞത്. പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ കോട്ട കേന്ദ്രത്തിന് കീഴിലാണ്. അവിടെ വിനോദസഞ്ചാരികൾക്കായി ചില കാര്യങ്ങൾ ചെയ്യാൻ മുൻപ് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആർക്കിയോളജിക്കൽ വകുപ്പിൽ നിന്ന് അനുമതി കിട്ടിയില്ല. അവർ ചെയ്യുന്നുമില്ല, നമ്മളെ ചെയ്യാൻ അനുവദിക്കുന്നുമില്ല എന്നതാണ് അവസ്ഥ എന്നും രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. പ്രസ് ക്ലബ് സെക്രട്ടറി കെ വിജയ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് സിജി ഉലഹന്നാൻ, അധ്യക്ഷനായ ട്രഷറർ കബീർ കണ്ണാടിപ്പറമ്പ് നന്ദി പറഞ്ഞു.